മിഠായി തെരുവിൽ വ്യാപാരികൾക്ക് പരിശീലനവും ബോധവൽക്കരണവും നൽകാൻ അഗ്നിരക്ഷാ സേന. എല്ലാ കടകളിലും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിക്കുമെന്ന് മിഠായി തെരുവ് സന്ദർശിച്ച അഗ്നിരക്ഷാ സേനാ മേധാവി ബി സന്ധ്യ പറഞ്ഞു. അഗ്നിരക്ഷാ സേന സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫയർഫോഴ്സ് മേധാവിയുടെ പരിശോധന. ഈ മാസം 10 മിഠായി തെരുവിന് സമീപം മൊയ്തീൻപള്ളി റോഡിൽ 2 കടകൾ പൂർണ്ണമായി കത്തി നശിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന ഫയർ ഓഡിറ്റ് നടത്തിയത്. കത്തി നശിച്ച കടകളും പരിസരവും അഗ്നിരക്ഷാസേനാ മേധാവി വിശദമായി പരിശോധിച്ചു. അശാസ്ത്രീയമായ നിർമ്മിതികളും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നായിരുന്നു അഗ്നിരക്ഷാസേനയുടെ കണ്ടെത്തൽ. വേർതിരിവില്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ, പാതക്കിരിവശവും വഴി തടസ്സപ്പെടുത്തിയുള്ള വ്യാപാരവും ഒക്കെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും വിലയിരുത്തലുകളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതി. ഷോപ്പുകളിലുള്ള ജീവനക്കാർ, സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റെയറിലൊക്കെ സാധനങ്ങൾ കൂട്ടി വെക്കുന്നതൊക്കെ ഒഴിവാക്കുക, അങ്ങനെ ചില സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുക. ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലിന് തുടർ പരിശോധനകളുണ്ടാകും. തീപിടിച്ച കെട്ടിടത്തിൽ കടകൾ പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെയെന്ന് കണ്ടെത്തി കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഫോറൻസിക് പരിശോധനാ ഫലം കൂടി കിട്ടിയാലേ വ്യക്തത വരൂ. സ്ഥലത്ത് വിശദ പരിശോധന നടത്തിയ പോലീസ് ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.